വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടോക്ക് ഇറ്റ് വിത്ത് കേരള. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ സാധാരണ രീതിയിൽ അങ്ങ് ഇടുന്നു. കാരണം എഡിറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയാനൊന്നും നമുക്കറിയില്ല, നിങ്ങൾക്കറിയാലോ. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഡൽഹിയിലാണുള്ളത്. ഇപ്പോൾ ഡൽഹിയിലല്ല, ഇപ്പോൾ കേരളത്തിലാണ്. ഇതൊരു 5 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറുന്നത്. നമ്മുടെ കൊച്ചിയിലൊക്കെ മെട്രോ ഉണ്ടെങ്കിലും ശരിക്കും അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ട് പോയിട്ടില്ല. മെട്രോ ആദ്യമായിട്ടാണ് കയറുന്നത്. ശരിക്കും ഡൽഹിയിലെ മെട്രോയിൽ കയറിയപ്പോൾ സത്യമായിട്ടും ഒരുപാട് ഇഷ്ടമായി. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു അരമണിക്കൂർ മാക്സിമം ആ ഒരു സമയത്തിലുള്ള ഡൽഹിയിൽ എവിടെ വേണമെങ്കിലും പോവാം, അതും ഒരു 2 മിനിറ്റ്. അങ്ങനെ ഇടവേളകളിൽ മെട്രോ ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും നന്നായിട്ടുണ്ട്. ശരിക്കും നമ്മുടെ കേരളത്തിലും എല്ലാ സ്ഥലത്തും ഇതുപോലെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ശരിക്കും ഡൽഹിയിലെ മെട്രോ കണ്ടപ്പോൾ ആഗ്രഹിച്ചു പോയി. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു നമ്മുടെ രാജ്യം മുഴുവൻ സഞ്ചരിക്കുക എന്നത്. അതിൻ്റെ ആദ്യപടിയായിട്ട് തന്നെ എനിക്ക് ഡൽഹി മുഴുവൻ കാണാൻ പറ്റി. അതിലേറെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതൊരു തുടക്കമാണ്. ഇനി എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യണം. അപ്പോൾ എന്തായാലും ഒരു 8 ദിവസത്തോളം ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു. യാത്ര വളരെ നന്നായിരുന്നു, എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഏറ്റവും ക്രെഡിറ്റ് എൻ്റെ പൂജുനാണ്. അവൾ ജനിച്ചതും വളർന്നതൊക്കെ ഡൽഹിയിലായതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും അവൾക്കറിയാം. ഭാഷയാണെങ്കിലും ഓരോ സ്ഥലത്ത് പോകേണ്ടത് എങ്ങനെ പോകണം അതൊക്കെ നന്നായിട്ട് അവൾക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊന്നിനും ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. പിന്നെ താമസവും പൂജൻ്റെ വീട് ഡൽഹിയിലായതുകൊണ്ട് ഡൽഹിയിൽ അവളുടെ വീട്ടിൽ തന്നെ ആയിരുന്നു. ഭക്ഷണമൊക്കെ നമ്മുടെ കേരളത്തിലെ ഭക്ഷണം തന്നെയാണല്ലോ അവൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതും. അതുകൊണ്ട് എല്ലാം നല്ലതായിരുന്നു. ഞാൻ 2 ദിവസമായി വീഡിയോ ഇങ്ങനെ എടുത്തു വെച്ചിട്ട്, പക്ഷെ എന്ത് സംസാരിക്കണം, എന്ത് എഡിറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു ഭയങ്കര കൺഫ്യൂഷൻ. അതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പൂജ ഇങ്ങനെ എന്തോ കയറി വന്നിട്ടുണ്ട്. എന്താ പൂജ പറയണേ? അല്ല ഏട്ടൻ, എന്താ ചെയ്യണേ? നമ്മുടെ വീഡിയോ ഡൽഹിയിൽ നിന്ന് എടുത്ത മെട്രോയുടെ വീഡിയോ. ഡൽഹി പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പൂജ. പിന്നെ പോവും ഉറപ്പായിട്ടും. നമ്മൾ ഡിസംബറിൽ വീണ്ടും പോകുന്നുണ്ട്. ഏറ്റവും ഇഷ്ടം ഏത് സ്ഥലമാണ്? എനിക്ക് ഇഷ്ടമായത് വെച്ചാൽ, ഞാൻ ഡൽഹിയിൽ, കേരളം എന്ന് വെച്ചാൽ ഏറ്റവും സുന്ദരമാണ്, ഏറ്റവും നല്ല കാലാവസ്ഥയാണ്. പക്ഷെ കേരളത്തിൽ എല്ലാ സമയവും ഒരുപോലത്തെ കാലാവസ്ഥയാണ്. കൂടുതൽ ചൂട് അല്ലെങ്കിൽ കൂടുതൽ തണുപ്പ് അങ്ങനെയില്ല. പക്ഷെ നീ പറഞ്ഞ അറിവ് വെച്ചിട്ട് ഡൽഹിയിൽ തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും, ചൂടാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. പക്ഷെ നമ്മുടെ പോയത് നല്ലൊരു കാലാവസ്ഥയിലായിരുന്നു, അതുകൊണ്ട് വലിയൊരു വിഷമം തോന്നിയില്ല. ശരിയാണ്, പക്ഷെ നമുക്ക് തണുപ്പ് ഒരു എക്സ്പീരിയൻസ് ചെയ്യണ്ട. അതൊക്കെയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അവിടുത്തെ മെട്രോ ആണ്. മെട്രോയിൽ കയറിക്കഴിഞ്ഞാൽ മാക്സിമം പോയ ഒരു അരമണിക്കൂറിൽ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സ്ഥലത്തും എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. അതെ, നല്ല നല്ല AC ആണ് മെട്രോ. അത് കൊച്ചിയിലാണ് എല്ലാവരും അങ്ങനെ ആയിരിക്കും. പക്ഷെ ആ ഒരു ക്ലൈമറ്റും ആ ഒരു അന്തരീക്ഷവും മെട്രോയിലുള്ള അന്തരീക്ഷവും അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ സ്ഥലം പറയൂ, ഏത് പ്ലേസാണ് ഇഷ്ടമായത്? നമ്മൾ കുറേ സ്ഥലത്തിൽ പോയി, ഗുരുദ്വാര പോയി, പിന്നെ കുത്തുമിനാർ. എല്ലാം എനിക്ക് ഡൽഹിയിൽ ഏത് സ്ഥലത്ത് ഇഷ്ടമായെന്ന് ചോദിച്ചാൽ എല്ലാം ഒന്നിനൊന്നിന് ഇഷ്ടമായിരുന്നു. ഇത് പൂജ കാർഡ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഫെസിലിറ്റി കാർഡ് എടുത്തിട്ടാണ് മെട്രോയിലൊക്കെ പോകുന്നത്. ഇത് അന്നത്തെ വീഡിയോ ആണ്. നമ്മൾ ഇവിടെ ഡൽഹി ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് മെട്രോയിൽ കയറുന്ന വീഡിയോ. നാണക്കേടാണ് ആദ്യമായിട്ട് മെട്രോയിൽ കയറുന്നത് പറയുമ്പോൾ. പക്ഷെ അതിനെന്താണ്, പക്ഷെ എനിക്ക് അത് നമുക്ക് പറയാമല്ലോ. എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ മെട്രോയിൽ കയറുന്നത്. അത് ഡൽഹി മെട്രോയിലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ എന്താ നമ്മളിങ്ങനെ സംസാരിക്കണേ? മെട്രോയിലൊക്കെ കാണുന്നില്ലേ, മെട്രോയിലൊക്കെ നല്ല തിരക്ക്. ആ ഒരു തിരക്കില്ല അല്ലേ? ശരിക്കും ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അടുത്ത് മെട്രോ വന്നുകൊണ്ടിരിക്കുന്നില്ലേ. വണ്ടി ഇല്ല. നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കാം. എന്തെങ്കിലും വേറെ പറയാനുണ്ടോ? ഇത് ഇവിടെ കാണിക്കുന്നില്ലേ, ഇത് ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അതിലിങ്ങനെ കാണിക്കും. മെട്രോയിൽ എല്ലാവരും കയറിയിട്ടുണ്ടാവും, കരാതെ അറിയും. എന്താ പറയാ, ലൊക്കേഷനാണ് എവിടെ നമ്മൾ ഏത് സ്ഥലത്തിലാണ് നമ്മൾ എത്തിയത്, ഏത് സ്ഥലത്തിൽ നമുക്ക് പോകണം, പിന്നെ ഏത് ലൈൻ നമുക്ക് മീൻസ് എടുക്കണം. പർപ്പിൾ ലൈൻ, പിങ്ക് ലൈൻ, ബ്ലൂ ലൈൻ, ഇപ്പൊ എല്ലാ ലൈൻസ് ഉണ്ട്. അച്ഛനാണ് എല്ലാ സ്ഥലത്തും നമ്മളെ കൊണ്ടുപോകുന്നത്. ഞാനല്ലേ? അല്ല, പപ്പയാണ് എന്നെ ഇന്നേക്കാൾ സ്നേഹം പപ്പയ്ക്കാണ്. അല്ല, ഞാനല്ലേ കൊണ്ടുപോയില്ലേ? പക്ഷെ നീ ഇല്ലാതപ്പോ ഒരു ദിവസം പപ്പ എന്നെ കൊണ്ടുപോയില്ലേ? അത് അക്ഷതാമല്ലേ, ബാക്കി എല്ലാ സ്ഥലത്തും ഞാനല്ലേ. പപ്പയ്ക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടല്ലേ കൊണ്ടുപോകാൻ പറ്റാതിരുന്നത്. ശരിക്കും മെട്രോ കാണാനും നല്ല ഭംഗിയാണല്ലേ പൂജ. അപ്പോ ഇന്നത്തെ എഡിറ്റിംഗ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അതെ, അപ്പോൾ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ.
അങ്ങനെ പറയണം. ഇപ്പോഴേ ഞാൻ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ലടാ, കാരണം നമ്മുടെ വീഡിയോ കുറച്ച് വീഡിയോ ഇട്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാവട്ടെ, അല്ലാതെ ഇപ്പം നമുക്ക് അധികം കണ്ടന്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോ കുറച്ച് കുറച്ച് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, യെസ്, ആൻഡ് ലൈക്ക് ചെയ്യണം, ആൻഡ് കമന്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അവസാനം വരെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ തെറ്റുകൾ എന്താണെങ്കിലും നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്തണം വീഡിയോയ്ക്ക് അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്കൊരു നല്ലൊരു സപ്പോർട്ടായിരിക്കും. അതെ, വി ഓൾ ആർ ഫാമിലി. അപ്പോൾ അങ്ങനെ ഓക്കെ, ഒരു ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ. സോ ഓക്കെ ഗൈസ്, ബൈ.